നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും. ആദി ബ്ലോഗ്സിൻ്റെ പുത്തനൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഇപ്പോൾ ഉള്ളത് മാരുതി സുസുക്കിൻ്റെ സ്വിഫ്റ്റ് ഡിസയർ എന്ന് പറയുന്ന മോഡലാണ്. അപ്പം ഇവനെ പറ്റിയിട്ടുള്ള ഒരു റിവ്യൂമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് വെറുതെ ബ്ലാബ്ലാബ്ലാ പറഞ്ഞ് ടൈം വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇത് 2014 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനോട് കൂടിയിട്ടുള്ള ഒരു ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്. അതായത് ഇന്നത്തെ പോലെ AMD അല്ല, ഇത് പ്യുവർ ഓട്ടോമാറ്റിക്, അതായത് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ആണ് ഈ വണ്ടിയിൽ ട്രാൻസ്മിഷനായിട്ട് വന്നിരിക്കുന്നത്. അപ്പം എന്തായാലും നമുക്ക് ആദ്യമേ ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങിയേക്കാം. അതിന് മുന്നോടിയായിട്ട് ഇപ്പം നമുക്ക് വിൻഡിൻ്റെ നോയിസിൻ്റെ പ്രോബ്ലം ഉണ്ട്, അതൊന്ന് എല്ലാവരെയും ക്ഷമിക്കണം. കാരണം കാറ്റടിക്കുന്ന സൗണ്ടിനകത്ത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തായാലും ഫ്രണ്ടിൽ നിന്നും തന്നെ തുടങ്ങിയേക്കാം. ഫ്രണ്ടിൽ നിന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പണ്ട് മുതലേ കണ്ടുവരുന്ന ആ ഒരു സ്വിഫ്റ്റിൻ്റെ പുതുമ തന്നെയാണ്. അവർ ഒന്നും കൂടി റീടച്ച് ചെയ്ത് ഡിസൈനൊക്കെ മാറ്റം വരുത്തി ഇറക്കിയിരിക്കുകയാണ്. ഇനി ഫ്രണ്ട് ഫേസ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു സ്മൈലി ആയിട്ട് തോന്നുന്ന ഒരു ബ്യൂട്ടിഫുൾ ഡിസൈനാണ് അവർ ഫ്രണ്ടിൽ നൽകിയിരിക്കുന്നത്. നടുക്കായിട്ടൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഗ്രില്ല് കാണാം, നടുക്ക് സുസുക്കിൻ്റെ ഒരു ലോഗോ. ഹെഡ് ലാംപ്സ് നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ ഹാലോജൻ ആണ്. തറയിലായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് ഫോഗ് ലാംപ്സ് കാണാം. അതോടൊപ്പം തന്നെ വേണ്ട ഇവിടെ ആയിട്ടും ഒരു എയർ വെൻ്റ് കാണാം. തറയിലായിട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ബമ്പറും നമുക്ക് കാണാം. വേണ്ട ഇവിടെ ആയിട്ട് ചെറിയ കർവ്സും ഒരു ഡിസൈനിൻ്റെ ഭാഗമായിട്ട് നൽകിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നും കാണാനുള്ളത്. എഞ്ചിനെ പറ്റി നമുക്ക് അവസാനം വിശദമായിട്ട് സംസാരിക്കാം. ഇപ്പോൾ വണ്ടിയുടെ ആ ഒരു ബോഡി, അതായത് ഡിസൈനും കാര്യങ്ങളും ചർച്ച ചെയ്യാം. ഇനി ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഞാൻ ഫ്രണ്ടിൽ പറഞ്ഞതുപോലെ തന്നെ വളരെ സ്വീറ്റായിട്ടുള്ള, അതായത് ഒരു ക്യൂട്ടായിട്ടുള്ള ഡിസൈനാണ് അവർ ടെയിൽ ഗേറ്റിലും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് വണ്ടിയുടെ ബാക്ക് സൈഡിൽ ഇവിടെ ആയിട്ട് നമുക്ക് മൊത്തത്തിലൊരു ഹാലജൻ സെറ്റപ്പോട് കൂടിയിട്ടുള്ള ടെയിൽ ലൈറ്റ് കാണാം. നമ്മുടെ ഡിക്കിയിലായിട്ടൊരു സിൽവർ ഇൻസേർട്ട്, സോറി ക്രോം ഇൻസേർട്ടും വേണ്ടി ഇവിടെ കാണാം. ഇനി അന്നത്തെ വണ്ടിക്ക് ബാജിങ് ഉണ്ടായിരുന്നു, അതായത് ലെഫ്റ്റ് സൈഡിലായിട്ട് മാരുതി സുസുക്കിൻ്റെ ഒരു ലോഗോയും കാണാം. നടുക്ക് സുസുക്കിൻ്റെ ആ എസിൻ്റെ ലോഗോ. ഇവിടാണ് നമ്മുടെ വണ്ടിയുടെ മോഡൽ കൊടുത്തിരിക്കുന്നത്, സ്വിഫ്റ്റ് ഡിസയർ. തൊട്ട് തറയിലായിട്ട് തന്നെ ഇത് ഒരു ഓട്ടോമാറ്റിക് വെർഷൻ ആയതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക് എന്നൊരു ബാജിങ് കാണാം. തറയിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയൊരു ബമ്പർ കാണാം. അതിനകത്ത് തന്നെ നമുക്ക് റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സ് കാണാം. 1, 2, 3, 4 റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സ് പ്ലസ് ഇതൊരു എക്സ്ട്രാ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത റിവേഴ്സ് ക്യാമറയാണ്. അതിൻ്റെ സ്ക്രീനൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇൻറ്റീരിയർ പരിചയപ്പെടുത്തുമ്പോൾ കാണിച്ചു തരാം. സോ ഇത്തരം കാര്യങ്ങളാണ് ബാക്കിൽ നിന്നുള്ളത്. പിന്നെ ഇവിടെ രണ്ട് എന്താ പറയുക, ലൈറ്റ് ഉണ്ട്. നമ്മുടെ നമ്പർ പ്ലേറ്റ് രാത്രി പ്രകാശിക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ട് ഹാലജൻ ടൈപ്പ് ലൈറ്റും ഇവിടെയുണ്ട്. സോ ഇനി നമുക്ക് സൈഡ് പ്രൊഫൈൽ നോക്കാം. ഇനി നമുക്ക് വണ്ടിയുടെ ആ ഒരു സൈഡ് പ്രൊഫൈൽ നോക്കാം. ഇവിടെയായിട്ട് VVT, അതായത് വേരിയബിൾ വാൽവ് ടൈമിംഗ് എന്നൊരു ബാഡ്ജിങ് കാണാം. ഡോറിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു പ്രൊട്ടക്ടർ ഗാർഡും കാണാം. ഇവിടെ ആയിട്ട് ഡിസൈറിൻ്റെ ഒരു ലോഗോയുമുണ്ട്. ഇനി ORVM നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ബ്ലിങ്കേഴ്സ് ആ ഒരു റിയർ വ്യൂ മിററിൽ തന്നെ കാണാം. നോർമൽ വീൽസാണ്, അലോയ് വീൽസ് ഒന്നുമല്ല. അതോടൊപ്പം തന്നെ ട്യൂബ്ലെസ് ടയേഴ്സുമാണ് വന്നിരിക്കുന്നത്. ഇനി A പില്ലർ അതേപോലെ തന്നെ B പില്ലറിനും അവരൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. C പില്ലർ നോക്കുകയാണെങ്കിൽ ആ ഒരു ഫ്ലോയിൽ തന്നെ ആ കളറിനോടൊപ്പം തന്നെ അങ്ങ് ഫ്ലോ ചെയ്ത് പോകുന്നു. ഇത്രയുമാണ് നമുക്ക് വണ്ടിയുടെ ആ ഒരു എക്സ്റ്റീരിയർ പാർട്ടിനെ പറ്റി പറയാനുള്ളത്. ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ ഇവിടെ ആയിട്ട് നമുക്കൊരു വുഡൻ ഫിനിഷ് കാണാൻ പറ്റും. അത് ഫേക്കാണ്. ഒരു വുഡൻ ആക്സെൻ്റ് നമുക്ക് ഒരു പ്രീമിയം ഫീല് തരാനായിട്ട് അവർ വണ്ടിയുടെ ഡാഷ് ബോർഡ് തൊട്ട് നമ്മുടെ ഡോർ പാഡിൽ വരെ അവർ ലൈൻ നൽകിയിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് വണ്ടിയുടെ ലൈറ്റ് ഡിം ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ കാണാം. അലാറത്തിൻ്റെ ഇൻഡിക്കേറ്റർ, അതോടൊപ്പം തന്നെ ഫോഗ് ലാമ്പിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്. ഇനി സ്റ്റിയറിംഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നമ്മൾ എല്ലാ സുസുക്കിയുടെ വണ്ടിയിലും കണ്ടുവരുന്ന ആ ഒരു സ്റ്റിയറിംഗ് തന്നെയാണ്. ഇൻസ്ട്രുമെൻറ്റ് കൺസോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫ്യുവൽ ഗേജ്, അതേപോലെ തന്നെ ടെമ്പറേച്ചർ, RPM, സ്പീഡോമീറ്റർ, പൊതുവെ കാറുകളിൽ കണ്ടുവരുന്ന എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് കൺസോളിൽ കാണാൻ സാധിക്കും. AC മിൻസ് നോക്കുകയാണെങ്കിൽ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പോട് കൂടിയിട്ടുള്ള രണ്ട് സൈഡിലും നമുക്ക് കാണാം. പിന്നെ സെൻറ്ററിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഡിസൈനോട് കൂടിയിട്ടുള്ള ഒരു AC വെൻറ്റും കാണാം. ഇനി ഇതിൽ വന്നിരിക്കുന്ന സ്റ്റീരിയോ സിസ്റ്റം നോക്കുകയാണെങ്കിൽ ടച്ചും അതേപോലത്തെ ഒന്നുമല്ല, നോർമൽ കമ്പനിയിൽ നിന്ന് തന്നെ വരുന്ന ഒരു സ്റ്റീരിയോ ആണ്. അതിനകത്ത് നമുക്ക് CD ഇടാം, OX കണക്ട് ചെയ്യാം, USB കണക്ട് ചെയ്യാം തുടങ്ങിയ ഓപ്ഷൻസും ഉണ്ട്. ഇനി AC നോക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് AC അല്ല,
ഒരു മാനുവലൈസാണ് അവർ നൽകിയിട്ടുള്ളത്. നമുക്ക് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാം, ഫാനിൻ്റെ സ്പീഡ് കൂട്ടുന്ന ബട്ടൺ, അതേപോലെ തന്നെ ധാരാളം മോഡ്സും ഈ ഒരു പാനലിൽ ലഭ്യമാണ്. ഇനി മെയിനായിട്ടുള്ള കാര്യമാണ് നമ്മുടെ ട്രാൻസ്മിഷൻ സിസ്റ്റം. ഇതിനകത്ത് വന്നിരിക്കുന്നത് ഒരു ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ട്രാൻസ്മിഷനാണ്. അതായത് ഇപ്പോഴത്തെ പോലെ AMD ഒന്നുമല്ല, ഒരു ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് എന്നൊക്കെ വേണം നമുക്ക് പറയാം. ഇതിനകത്ത് വന്നിരിക്കുന്നത് പാർക്കിംഗ് ഉണ്ട്, റിവേഴ്സ് ഉണ്ട്, ന്യൂട്രൽ ഉണ്ട്, ഡ്രൈവ് മോഡുണ്ട്, സെക്കൻഡ് ഉണ്ട്, പിന്നെ ലോയും ഉണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് ഹാൻഡ് ബ്രേക്ക് കാണാം. ഇനി മുകളിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു സ്ക്രീൻ കാണാൻ സാധിക്കും. ഇത് നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ട് കയറ്റിയതാണ്. അതായത് വീഡിയോസ് റിവേഴ്സ് ക്യാമറ വർക്ക് ചെയ്യുന്നതെല്ലാം ഈ ഒരു ഡിസ്പ്ലേയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയുമാണ് ഈ ഒരു ഇൻറ്റീരിയറിൻ്റെ ഒരു സവിശേഷത. ഇവിടായിട്ട് ചെറിയൊരു സ്പേസ് ഉണ്ട് സാധനങ്ങൾ വെക്കാനായിട്ട്. ഇനി നമ്മുടെ ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സ്പേസും ഉണ്ട്. ഇനി ഫോർ ഡോർ പവർ വിൻഡോസ് ആണ്, അതോടൊപ്പം തന്നെ ഫുള്ളി സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റവും വന്നിട്ടുണ്ട്. ആ ഒരു ലെഫ്റ്റ് സൈഡിലെ AC വെൻറ്റിന് തൊട്ട് തറയിലായിട്ട് തന്നെ നമുക്കൊരു ഐറ്റം കാണാം. അതായത് നമ്മളിപ്പം എന്താ പറയുക, സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുകയാണ്, അല്ലെങ്കിൽ ക്യാനും അതേപോലെ തന്നെ കപ്പൊക്കെ വെക്കാനായിട്ടൊരു കപ്പ് ഹോൾഡറും വേണ്ടി ഇവിടെ കാണാൻ സാധിക്കും. ഇതെനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് കേട്ടോ, രസമല്ലേ ഇതിങ്ങനെ ചെല്ലി വരുന്നത് കാണാൻ. ഇനി നമുക്ക് ബാക്ക് സീറ്റിലോട്ട് പോകാം. നമ്മളിപ്പം വണ്ടിയുടെ ബാക്ക് സൈഡിലാണ് വന്നിട്ടുള്ളത്. ലെഗ് സ്പേസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡ്രൈവർ സീറ്റ് മൊത്തത്തിൽ ബാക്കിലോട്ട് തള്ളി വെച്ചിട്ടില്ല, ഒരു മീഡിയം റേഞ്ച്. എന്നിട്ടും എനിക്ക് ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ലെഗ് സ്പേസ് കൊണ്ട് കാണാൻ സാധിക്കും. പിന്നെ ഡ്രൈവിംഗ് കംഫർട്ട് നോക്കുകയാണെങ്കിൽ ഒരു 5 പേർക്ക് സുഖത്തെ ഇരുന്ന് പോകാൻ പറ്റിയ ഒരു വാഹനമാണ്. നമുക്കിവിടെ ഒരു ആംറെസ്റ്റും നൽകിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ എക്സ്ട്രാ ചെയ്ത വർക്കാണ് കേട്ടോ, ഈ സീറ്റ് കവറും കാര്യങ്ങളും. പിന്നെ സ്പീക്കറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഫ്രണ്ട് 2 ഡോറിലും അതേപോലെ തന്നെ ബാക്കിലത്തെ ഒരു പാനലുണ്ടല്ലോ അതിലുമാണ് 2 സ്പീക്കർ വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഡോറിലും സ്പീക്കർ വന്നിട്ടുണ്ട്. അങ്ങനെ ടോട്ടലി ഒരു 4 സ്പീക്കേഴ്സാണ് ഈ ഒരു വണ്ടിയിലുള്ളത്. ഇനി ബാക്കിലത്തെ ഡോറ് നോക്കിയാണെങ്കിൽ ഇവിടെ ഒരു ക്രോം ഇൻസേർട്ടോട് കൂടിയിട്ടുള്ള ഹാൻഡിൽ കാണാം, നമ്മുടെ വിൻഡോൻ്റെ സ്വിച്ച് കാണാം, ഇവിടെ ചെറിയൊരു ബോട്ടിൽ ഹോൾഡറും കാണാം. ഇനി റൂഫിൽ നോക്കിയാണെങ്കിൽ സെൻറ്റർ ലൈറ്റാണ് നമ്മുടെ ഒരു നൈറ്റ് ലൈറ്റ് നൽകിയിട്ടുള്ളത്. പിന്നെ ഡ്രൈവറിൻ്റെ സൈഡ് ഒഴിച്ചിട്ട് ബാക്കി എല്ലാ സൈഡിലും ഇതേപോലെ അതായത് ഹോൾഡർ നൽകിയിട്ടുണ്ട്. അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള രണ്ട് അതും അഡ്ജസ്റ്റബിളായിട്ടുള്ള 2 ഹെഡ്റെസ്റ്റാണ് അവർ ഈ വണ്ടിക്ക് നൽകിയിട്ടുള്ളത്. ഡോറിൻ്റെ ഈ ഒരു പാഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ ചെറിയൊരു ഫാബ്രിക് ഇൻസേർട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ വണ്ടിയുടെ ഒരു ഇൻറ്റീരിയറിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് മെയിനായിട്ടുള്ള ഘടകത്തിലേക്ക് കടക്കാം, അതായത് വണ്ടിയുടെ എൻജിൻ സൈഡ്. അതിന് മുന്നോടിയായിട്ട് ഞാൻ നിങ്ങൾക്ക് ട്രങ്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം, വണ്ടിയുടെ സ്പേസും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം. ഇതാണ് വണ്ടിയുടെ ബൂട്ട് സ്പേസ്. അത്യാവശ്യം ഹ്യൂജ് ആയിട്ടുള്ള ഒരു ട്രങ്ക് ഏരിയ നമുക്ക് കാണും. അതായത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ലഗേജ് നമുക്ക് ഒരു ക്യാരി ചെയ്യാൻ പറ്റുന്നുണ്ട്, കാരണം നല്ല സ്പേസ് അവർ നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഇതൊരു സെഡാൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു എക്സ്ട്രാ സ്പേസ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. പിന്നെ തറയിലായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കൊരു സ്പെയർ വീല് കാണാം, ജാക്ക് കാണാം. ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ട്രങ്കിനെ പറ്റി പറയാനായിട്ടുള്ളത്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രേക്കിംഗ് ലൈറ്റും കാണാം. ഇനി നമുക്ക് എൻജിൻ്റെ സെക്ഷനിലേക്ക് പോകാം. ഓക്കെ, ഇതാണ് നമ്മുടെ വണ്ടിയുടെ എൻജിൻ്റെ. ഇവിടെ ആയിട്ട് നമുക്ക് അവരൊരു ഇൻസുലേഷൻ നൽകിയിട്ടുണ്ട്, അതായത് എൻജിൻ്റെ നോയ്സ് കുറയ്ക്കാനായിട്ട്. എൻജിൻ ബേ നോക്കിയാണെങ്കിൽ അത്യാവശ്യം നീറ്റായിട്ട്, അതായത് വളരെ നീറ്റായിട്ട് ഓർഡർ ചെയ്ത് അറേഞ്ച് ചെയ്ത ഒരു എൻജിൻ ബേ ആണ്. ഇതാണ് നമ്മുടെ മെയിൻ എൻജിൻ. ഇതല്ല കേട്ടോ, ഇതിൻ്റെ തറയിലാണ് എൻജിൻ. ഇത് നമ്മുടെ എയർ ഫിൽറ്ററാണ്, ഇവിടെ സുസുക്കി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ 12 വോൾട്ടിൻ്റെ ബാറ്ററി. ഈ തൊട്ട് സൈഡിൽ, അതായത് ബാറ്ററിയുടെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ഈ ഒരു മെറ്റൽ പാർട്ട് കണ്ടോ, ഇതാണ് വണ്ടിയുടെ ECU, അതായത് തലച്ചോറ്. ഈ ഫ്യൂൽ ഇഞ്ചക്ഷനും വണ്ടിയുടെ മൊത്തത്തിലുള്ള സെൻസർ വർക്കും കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു ECU ആണ്. ഈ കാണുന്ന നമ്മുടെ വിൻഡ് വാഷറിൻ്റെ ഫ്ലൂയിഡാണ്, അതായത് ഫ്ലൂയിഡ് ഒഴിക്കുന്ന കണ്ടെയ്നർ. അതോടൊപ്പം തന്നെ ഈ കാണുന്നത് നമ്മുടെ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ കണ്ടെയ്നറാണ്. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ABSൻ്റെ ആ ഒരു സിസ്റ്റം കാണാം, അതായത് മോട്ടറും അതിൻ്റെ സിസ്റ്റവും കാണാം. ഇവിടെ ആയിട്ടാണ് നമ്മൾ കൂളൻ്റ്, അതായത് എൻജിൻ കൂളൻ്റ് ഫിൽ ചെയ്യുന്നത്. ഇവിടെ ആയിട്ട് ഒരു ചെറിയ ബ്ലാക്ക് ബോക്സ് കാണാം, ഇതിനുള്ളിലാണ് നമ്മുടെ കംപ്ലീറ്റ് ഫ്യൂസ് സിസ്റ്റവും വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ്, ജസ്റ്റ് ഡെപ്ത്തിലേക്ക് പോകാതെ ഒന്ന് സിമ്പിളായിട്ട് നിങ്ങളുടെ അടുത്ത് എനിക്ക് പറഞ്ഞുതരാനുള്ളത്. 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ്.
നമ്മുടെ മാരുതി സുസുക്കി എൻജിനുകളിൽ നോർമലായിട്ട് കണ്ടുവരുന്ന ഒരു എൻജിൻ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഒരു ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു ഗിയർ ബോക്സ് സിസ്റ്റം അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് എൻജിനെ പറ്റി പറയാനുള്ളത്. ഓക്കെ കൂട്ടുകാരെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി, കാരണം നമുക്ക് വിൻനോയിസും അതേപോലെ തന്നെ മൈക്ക് ഇല്ലാത്തതുകൊണ്ട് റെക്കോർഡിങ്ങിൻ്റെ ഇഷ്യൂസ് ഒരുപാട് വന്നിട്ടുണ്ട്. ക്ഷമിക്കണം, നമ്മളത് അടുത്ത വീഡിയോയിൽ പരിഹരിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കൂടി കാണാം. അതുവരേക്കും ബൈ. കണ്ണുനീർ പറയാതെ ഒന്നും മയങ്ങാതെ. ഓക്കെ, റോളിങ്.